KR, KR Mobiles, Quality Service Center and Exclusive Showroom, Sales and Service, Opposite Private Bus Stand, Pandala. Namaskaram. നെല്ലും റബ്ബറും വാഴയും വ്യാപകമായി കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കുന്നന്താനമെങ്കിലും തണ്ണിമത്തൻ കൃഷി അത്ര പരിചിതമില്ലാത്ത സ്ഥലമാണിവിടെ. തണ്ണിമത്തന്റെ വേരിറങ്ങാത്ത മണ്ണല്ല കുന്നന്താനമെങ്കിലും ഈ കൃഷിയെ ആരും പരീക്ഷിച്ചിട്ടില്ലെന്നതാണ് സത്യം. എന്നാൽ ഒരു കൂട്ടം കർഷകർ തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചിരിക്കുകയാണ് കുന്നന്താനത്ത്. നെല്ലും റബ്ബറും വാഴയും വ്യാപകമായി കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കുന്നന്താനമെങ്കിലും തണ്ണിമത്തൻ കൃഷി അത്ര പരിചിതമല്ലാത്ത സ്ഥലമാണ് ഇവിടെ. തണ്ണിമത്തന്റെ വേരിറങ്ങാത്ത മണ്ണല്ല കുന്നന്താനമെങ്കിലും ഈ കൃഷിയെ ആരും പരീക്ഷിച്ചിട്ടില്ലെന്നതാണ് സത്യം. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും മെമ്പറുമായ കെ രാധാകൃഷ്ണക്കുറുപ്പിന്റെ അകമഴിഞ്ഞ പിന്തുണയിൽ കർഷകരായ മോഹൻ, മനോജ് ഗോപൻ, ഷീജോ എന്നിവർ ചേർന്ന് കുന്നന്താനത്തിന്റെ മണ്ണിലും ഒരു ചരിത്രം കുറിച്ചു. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 2.5 ഏക്കർ സ്ഥലത്ത് ഇവർ ബ്ലാക്ക് മാജിക് ഇനത്തിൽപ്പെട്ട തണ്ണിമത്തൻ കൃഷി ചെയ്തു. ഇതിന്റെ വിളവെടുപ്പ് മാത്യു തോമസ് MLA നിർവഹിച്ചു. ഡോക്ടർ ഗീവർഗീസ് മാർ കുറിലോസ് മെത്രാപൊലിത്ത, ഖാദികൻ നിരണം രാജൻ, മാധ്യമപ്രവർത്തകൻ ജിജു വൈക്കത്തുശ്ശേരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാബു കൂടത്തിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം കെ രാധാകൃഷ്ണക്കുറുപ്പ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മികച്ച വിളവാണ് കൃഷിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാധാകൃഷ്ണക്കുറുപ്പും കർഷകൻ മോഹനനും പറഞ്ഞു. നാലോ അഞ്ച് പേരും കൂടിയിട്ടുണ്ട് ഈ അമ്പലം പാടശേഖരത്ത് തണ്ണിമത്തൻ കൃഷി ചെയ്യാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ട് അങ്ങനെ കൃഷി ചെയ്തതാണ്. പത്തോളം കഴിഞ്ഞു, 7 ദിവസം കഴിയുമ്പോഴാണ് ഇത് വിളവെടുക്കുന്നത്. ഏതാണ്ട് പ്രായമായി വരുന്നുണ്ട്, പക്വതയായി വരുന്നുണ്ട് എടുക്കാനായിട്ട്. ബഹുമാനപ്പെട്ട സ്ഥലം പഞ്ചായത്ത് മെമ്പർ ശ്രീ രാധാകൃഷ്ണക്കുറുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ഇത് നടത്തുന്നത്. ഇവിടെ അവർ പറയുന്നത് 4 മുതൽ 5 വരെ കിലോയാണ്. ഇപ്പം നമ്മൾ 3-2 എണ്ണം പറിച്ച് നോക്കിയതിനകത്തെല്ലാം 5 കിലോ കിട്ടി. ഇത് ബ്ലാക്ക് മാജിക് വിഭാഗത്തിൽപ്പെട്ടതാണ്. കുറേ കാലമായിട്ട് ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലാഭകരമായിട്ട് ഈ തണ്ണിമത്തൻ കൃഷി ചെയ്യാം എന്ന് കണ്ടെത്തിയത്. ഇത് 5 മുതൽ 6 കിലോ വരെ ഇതിൻ്റെ തൂക്കം കിട്ടും എന്നാണ് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അടുത്ത സീസണിൽ ഇത് കുന്നന്താനം പഞ്ചായത്തിൽ വ്യാപകമായി കൃഷി രീതിയിലേക്ക് ഇത് കൊണ്ടുവന്നെത്തിക്കാനുള്ളൊരു ശ്രമം ഞങ്ങൾ നടത്തും. അതിന് മുന്തിയിനം ഹൈബ്രിഡ് വിത്തുകൾ അന്യ സംസ്ഥാനത്തു നിന്ന് ഓൺലൈനായി വരുത്തിയാണ് ഇവർ കൃഷി ചെയ്തത്. അതുകൊണ്ട് തന്നെ വലിപ്പവും രുചിയും വളരെ കൂടുതലാണ്. 10 കിലോ വരെ തൂക്കമുള്ള തണ്ണിമത്തൻ ഇപ്പോഴും പാടത്ത് കിടപ്പുണ്ട്. ഈ ചൂട് സമയത്ത് ശരീരത്തിന് തണുപ്പും ഒപ്പം നല്ല മധുരവും ബ്ലാക്ക് മാജിക് തണ്ണിമത്തൻ്റെ പ്രത്യേകതയാണ്. ഇതുകൂടാതെ അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന തണ്ണിമത്തനിൽ കേടാകാതിരിക്കാൻ വിഷാംശം കുത്തിവെക്കുന്നു എന്ന ആരോപണം നിലനിൽക്കുമ്പോൾ കുന്നന്താനത്തുകാർക്ക് സ്വന്തം നാട്ടിൽ വിളയുന്ന തണ്ണിമത്തൻ ഭക്ഷിക്കാൻ കഴിയുമെന്ന പ്രത്യേകതയും ഇനിയുണ്ട്. Zion Medical College Hospital, Adur, Pathanamthitta.